ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ അടങ്ങിയിരിക്കുന്ന തീരെ ചെറിയ കണങ്ങളാണ് വൈറസുകൾ. ഒരു സാധാരണ കോശത്തെക്കാൾ പല മടങ്ങ് ചെറുതാണ് വൈറസുകൾ. വൈറസുകൾക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നത് ഒരു തർക്ക വിഷയമാണ്. കാരണം ജീവനുള്ള കോശങ്ങളിൽ നടക്കുന്ന പ്രക്രിയകൾ വൈറസുകളിൽ നടക്കുന്നില്ല. കോശങ്ങൾ വിഭജിക്കുന്നത് പോലെ വൈറസുകൾ വിഭജിക്കുന്നില്ല. മറ്റൊരു കോശത്തിനുള്ളിൽ ചെന്നാൽ മാത്രമേ ഇവയ്ക്ക് പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ആർക്കും ദോഷം ചെയ്യണമെന്ന് വൈറസുകൾക്ക് ആഗ്രഹമില്ല. പക്ഷേ അവയുടെ പ്രവർത്തനം മൂലം മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഏകകോശ ജീവികൾക്കും ദോഷം സംഭവിക്കുന്നു. വൈറസുകളുടെ വലിപ്പം ശരാശരി 20 മുതൽ 400 നാനോമീറ്റർ ആണ്. എന്ന് വെച്ചാൽ അവ തീരെ ചെറുതാണ്. ശരാശരി 500 മുതൽ 5000 നാനോമീറ്റർ ആണ് ബാക്ടീരിയകളുടെ വലിപ്പം. മനുഷ്യന്റെ സ്കിൻ സെല്ലിന്റെ വലിപ്പമാണെങ്കിൽ ഏകദേശം 30,000 നാനോമീറ്റർ ആണ്. സാധാരണ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ബാക്ടീരിയകളും സെല്ലുകളും കാണാൻ പറ്റുമ്പോൾ വൈറസിനെ കാണാൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വേണം. 1 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു വൈറസ് ചങ്ങല ഉണ്ടാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് വൈറസുകൾ വേണം. 1884 ചാൾസ് ചേമ്പർലാൻ എന്ന മൈക്രോബയോളജിസ്റ്റ് ഇന്ന് ചേമ്പർലാൻ ഫിൽട്ടർ എന്നറിയപ്പെടുന്ന ഒരു ഫിൽട്ടർ കണ്ടുപിടിച്ചു. ഈ ഫിൽട്ടർ ബാക്ടീരിയ തടഞ്ഞു നിർത്തുമെങ്കിലും ബാക്ടീരിയേക്കാൾ ചെറിയ എന്തോന്ന് കടന്നു പോകുന്നുണ്ടെന്നും പിന്നീട് ദിമിത്രി ഇവാനോസ്കി കണ്ടുപിടിച്ചു. 1898 മാർട്ടിനസ് ബിയറിംഗ് ഇവാനോസ്കിയുടെ പരീക്ഷണങ്ങൾ ആവർത്തിക്കുകയും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയേക്കാൾ ഒരുപാട് ചെറുതായ ഒന്നുണ്ട് എന്നും മനസ്സിലാക്കി. ആ ചെറിയ സാധനത്തെ അദ്ദേഹം വൈറസ് എന്ന് വിളിച്ചു. ബിയറിംഗ് ഇവാനോസ്കിയാണ് അത് ആദ്യം കണ്ടെത്തിയത് എന്ന് അംഗീകരിക്കുകയും ചെയ്തു. ഒരുപാട് വ്യക്തികൾ അവയെപ്പറ്റി പഠനങ്ങൾ നടത്തുകയും പല കാര്യങ്ങളും അവയെപ്പറ്റി കണ്ടുപിടിക്കുകയും ചെയ്തെങ്കിലും 1931 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് വൈറസുകളുടെ ആദ്യ ചിത്രങ്ങൾ വന്നത്. ഇതുവരെ 4,800+ വൈറസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വൈറസുകൾ എങ്ങനെ ഉത്ഭവിച്ചു എന്നത് വ്യക്തമല്ല. വൈറസുകൾ സാധാരണ കോശങ്ങളെക്കാൾ സിമ്പിൾ ആയതുകൊണ്ട് കോശങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വൈറസുകൾ ഉണ്ടായി എന്ന് കരുതപ്പെടുന്നു. മറുവശത്ത് കോശങ്ങളിലുള്ള മ്യൂട്ടേഷന്റെ ഫലമായി വൈറസുകൾ നിർമ്മിക്കപ്പെട്ടു എന്നും കരുതുന്നുണ്ട്. ഇതിനെപ്പറ്റി ഇങ്ങനെ പല തിയറികളുമുണ്ട്. വൈറസിന് പ്രധാനമായും 2 അല്ലെങ്കിൽ 3 ഭാഗങ്ങളുണ്ട്. ജനറ്റിക് ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്ന ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ, ക്യാപ്സിഡ് എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഷെൽ, ചില വൈറസുകൾ ഒരു ഫാറ്റ് ലെയറിൽ പൊതിഞ്ഞിട്ടുമുണ്ട്. ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇവയിൽ മ്യൂട്ടേഷൻ സംഭവിക്കാം. എന്ന് വെച്ചാൽ ഡി എൻ എ കോപ്പി ചെയ്യപ്പെടുമ്പോൾ ഡി എൻ എയിൽ മാറ്റം വരാം. ഡി എൻ എയിൽ മാറ്റം വന്നാൽ അത് മ്യൂട്ടേഷനാണ്. അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരും. റേഡിയേഷൻ, കെമിക്കലുകൾ, ചൂട് എന്നിവ മൂലവും പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മറ്റ് മാറ്റങ്ങൾ മൂലവും മ്യൂട്ടേഷൻ സംഭവിക്കാം. മ്യൂട്ടേഷൻ സംഭവിച്ച മിക്ക വൈറസുകളും പ്രവർത്തനക്ഷമമായിരിക്കില്ല, അവ നശിച്ചു പോകും. എന്നാൽ ചില മ്യൂട്ടേഷൻസ് പ്രവർത്തനക്ഷമമായ പുതിയ കൂടുതൽ നാശം വിതയ്ക്കുന്ന വൈറസുകളെ നിർമ്മിക്കും. സാഹചര്യം ശരിയാണെങ്കിൽ ഒരുപാട് ജീവികളിലേക്കോ മനുഷ്യരിലേക്കോ അവ പടരും. അങ്ങനെ പുതിയ പുതിയ തരം വൈറസുകൾ രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് ചില രോഗങ്ങൾക്കെതിരെ ഇടയ്ക്കിടെ കുത്തിവെപ്പെടുക്കേണ്ടി വരുന്നത്. മിക്കപ്പോഴും ഈ വൈറസുകൾ മ്യൂട്ടേറ്റ് ചെയ്യുന്നത് മനുഷ്യരിലേക്ക് പടരുന്നതിന് മുമ്പ് മറ്റ് ജീവികൾക്കുള്ളിൽ ചെല്ലുമ്പോഴാണ്. വവ്വാൽ, പക്ഷികൾ, പന്നി എന്നിവ പോലെ ഓരോ തരത്തിലുള്ള വൈറസ് അതതിൻ്റേതായ രീതിയിലാണ് പടരുന്നത്. സസ്യങ്ങളെ ബാധിക്കുന്ന വൈറസുകൾ കീടങ്ങളിലൂടെയോ മറ്റ് ജീവികളിലൂടെയോ പടരുന്നു. മനുഷ്യരെയും മൃഗങ്ങളെയും ബാധിക്കുന്ന വൈറസുകൾ ശരീരസ്രവങ്ങളിലൂടെ അല്ലെങ്കിൽ ദ്രാവകങ്ങളിലൂടെ പടരും. ഇൻഫ്ലുവൻസ പോലുള്ള വൈറസുകൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഉണ്ടാകുന്ന ചെറിയ കണങ്ങളിലൂടെ വായുവിൽ സഞ്ചരിച്ച് പകരപ്പെടും. നോറോ വൈറസ് പോലുള്ള വൈറസുകൾ മലത്തിൽ നിന്ന് മലിനമായ കൈകൾ, ആഹാര സാധനങ്ങൾ, വെള്ളം എന്നിവയിലൂടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കാനിടയാകുന്നു. ചില വൈറസുകൾ ലൈംഗിക ബന്ധത്തിലൂടെയാണ് പകരുന്നത്. ഡെങ്കിപ്പനി ഉണ്ടാകുന്ന ഡെങ്കി വൈറസ് രക്തം കുടിക്കുന്ന പ്രാണികളിലൂടെയാണ് പടരുന്നത്. ഒരു വൈറസ് ഒരു സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ആ സെല്ലിനെ കൊണ്ട് ആ വൈറസിൻ്റെ 100 കണക്കിന് കോപ്പികൾ ഉണ്ടാക്കാൻ ആ വൈറസ് ഇടയാക്കുന്നു. ഒരു USB കമ്പ്യൂട്ടറിൽ കുത്തുന്നത് പോലെ സെല്ലുകളുടെ പുറമെയുള്ള മോളിക്യൂൾസിൽ വൈറസ് അറ്റാച്ച് ചെയ്യും. എല്ലാ വൈറസുകൾക്കും എല്ലാ തരത്തിലുള്ള സെല്ലുകളോട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അറ്റാച്ച്മെൻറ്റിന് ശേഷം സെല്ലുമായി ഫ്യൂസ് ചെയ്യുകയോ അകത്ത് പ്രവേശിക്കുകയോ ചെയ്യുന്നു. വൈറസിൻ്റെ ക്യാപ്സിഡ് അതോടെ നശിക്കുന്നു. പിന്നെ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ വായിച്ചെടുക്കാൻ സെല്ലിന് പറ്റും. സെല്ലുകൾ തന്നെ വൈറസിൻ്റെ പ്രോട്ടീൻസും വൈറസിൻ്റെ ഡി എൻ എയോ ആർ എൻ എയോ ഉണ്ടാക്കാൻ തുടങ്ങും. ഇത് 100 കണക്കിന് തവണ നടക്കും. ഈ വൈറൽ പ്രോട്ടീനുകളും ജനറ്റിക് മെറ്റീരിയലും ചേർന്ന് പുതിയ വൈറൽ പാർട്ടിക്കിളുകളാകും. ഈ പുതിയ വൈറസുകൾ സെല്ലിനെ പുറത്തുചാടും. മിക്കപ്പോഴും ആ സെല്ലിനെ നശിപ്പിച്ചുകൊണ്ട് ഈ പുറത്തു ചാടിയ പുതിയ വൈറസുകൾ അടുത്തുള്ള സെല്ലുകളെ ഇൻഫെക്റ്റ് ചെയ്യും. എന്തോ കുഴപ്പമുണ്ട് എന്ന് ശരീരം മനസ്സിലാക്കിയാൽ ശരീരം പ്രതിരോധ നടപടികൾ സ്വീകരിക്കും. ചില വൈറസുകൾ ആദ്യം സെല്ലുകളിൽ ഇൻഫെക്ഷൻ്റെ ചെറിയ സൂചന നൽകുമെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞായിരിക്കും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇൻഫെക്ഷനെ തടയാൻ ഏറ്റവും നല്ല മാർഗം നല്ല ശുചിത്വ ശീലങ്ങളാണ്. സമയാസമയങ്ങളിൽ എടുക്കേണ്ട കുത്തിവയ്പ്പുകളും പ്രതിരോധ മരുന്നുകളും മറക്കണ്ട. സന്തോഷകരമായ ചില കാര്യങ്ങളുണ്ട്. ഇനി അഥവാ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ തന്നെ അവയിൽ മിക്കതിനെയും നമ്മുടെ ശരീരം പ്രതിരോധിക്കും. നമ്മൾ ചെയ്യേണ്ടത് നന്നായി വിശ്രമിക്കുക, ശരീരത്തിന് ആവശ്യമായ പോഷണം നൽകുക, മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക, വൈദ്യസഹായം തേടുക. പരിസരവും ശരീരവും ശുദ്ധിയുള്ളതായി സൂക്ഷിച്ചാൽ പല ഇൻഫെക്ഷനും തടയാൻ പറ്റും. മിക്ക വൈറസുകളും ഒരു ഹോസ്റ്റ് ഇല്ലാതെ അധികകാലം പ്രവർത്തനക്ഷമമായിരിക്കില്ല, അവ നശിച്ചു പോകും.
ഇടയ്ക്കിടെ കൈകൾ സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിച്ച് വൃത്തിയാക്കുക. ചില വൈറസുകൾക്ക് ഒരു ഫാറ്റിൻ്റെ ലെയർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. സോപ്പ് അതിനെ ലയിപ്പിക്കുകയും അതിൻ്റെ ഫലമായി അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ചിതറിച്ച് കളയുകയും ചെയ്യും. ഇനി ചില വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ വർഷങ്ങളോളമോ ജീവിതകാലം മുഴുവനുമോ ഇതേ ഇൻഫെക്ഷൻ ഉണ്ടാകാതെ നമ്മുടെ ശരീരം പ്രതിരോധിക്കും. വാക്സിനുകളും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി ചുരുക്കം ചില വൈറസുകൾക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നത് ശരിയാണ്. അതുകൊണ്ട് അത് പിടിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. മനുഷ്യന് പ്രയോജനം ചെയ്യാവുന്ന വൈറസുകളുമുണ്ട്. ദോഷം ചെയ്യുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ബാക്ടീരിയോഫേജുകൾ. ഒരു നാൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പോലും നേരിടാൻ ചില വൈറസുകൾക്ക് സാധിക്കുമെന്ന് ശാസ്ത്രം കരുതുന്നു.